എല്ലാവർക്കും റാഡൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രഷ് ക്രീമും മാംഗോയും വെച്ചിട്ട് ഈസിയായി ചെയ്തെടുക്കാവുന്ന ഒരു ഐസ്ക്രീം റെസിപ്പി നോക്കാം. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഐസ്ക്രീമിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ്. മീഡിയം ഫാറ്റുള്ള ഫ്രഷ് ക്രീമാണിത്. ഇത് 200 ml പാക്കാണ്. ഈ ഫ്രഷ് ക്രീം ഞാനൊരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് ക്രീമിന് അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ക്രീം വിപ്പായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രീമിനെ എങ്ങനെ വിപ്പ് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. നമ്മുടെ ക്രീം നന്നായി വിപ്പായി കിട്ടാനായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്ന പാത്രം വെക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സും ഐസ് വാട്ടറും എടുക്കുക. ഞാനിവിടെ ഡയറക്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഫ്രീസ് ചെയ്തെടുത്തതാണിത്. പിന്നെ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ബൗൾ കുറച്ചുകൂടി തണുപ്പിട്ടാനായി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തു. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്ന ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ വിസ്കും ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ വിസ്കും കൂടി നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒരു 1.5 മണിക്കൂറൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി സമയങ്ങളായത് നമുക്ക് വേഗം ക്രീമിനെ വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 200 ml ഫ്രഷ് ക്രീം നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വാങ്ങാറുള്ള അമുൽ ഫ്രഷ് ക്രീം ലോ ഫാറ്റ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ കുറച്ചുകൂടി വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രഷ് ക്രീമാണ്. അമുൽ ഫ്രഷ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാട്ടർ കണ്ടൻറ് ഇല്ലാതെ ഈ ക്രീം മാത്രം എടുക്കുക. അപ്പോൾ മിൽക്കി മിസ്റ്റ് ആകുമ്പോൾ ആ പ്രശ്നമില്ല, ഇതിലങ്ങനെ അധികം വാട്ടർ കണ്ടൻറ് ഒന്നും ഇല്ല. മിൽക്കി മിസ്റ്റിൻ്റെ ലോ ഫാറ്റിലുള്ള ക്രീം അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഈ പാക്കറ്റിലുണ്ടായിരുന്ന മുഴുവൻ ഫ്രഷ് ക്രീമും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അമുൽ ഫ്രഷ് ക്രീമാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിലും 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം അതിൽ ആ വാട്ടർ കണ്ടൻറ് ഇല്ലാതെ കട്ടിയുള്ള ക്രീം മാത്രം ഇതുപോലെ എടുക്കുക. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, നമുക്ക് ഈ ക്രീമിനെ നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ ലോ സ്പീഡിലൊന്ന് വിപ്പ് ചെയ്ത് പതുക്കെ ഒന്ന് മീഡിയത്തിലോട്ട് കൊണ്ടുവരാം. ഈ ക്രീമിന് ഇതുപോലെ നമുക്ക് 1 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റ് പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രീം പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. ഇങ്ങനെ ക്രീം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നിങ്ങനെ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഒരു 30 സെക്കൻഡ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്രീമുകൾ ചെറുതായി സ്റ്റിഫായി തുടങ്ങും. അപ്പോൾ ഞാൻ ഈ ക്രീമിനെ 1 മിനിറ്റോടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കുക, അല്ലെങ്കിൽ ഷുഗർ ഇങ്ങനെ അലിയാതെ കിടക്കും. അപ്പോൾ പൗഡർ ഷുഗർ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഈ ഷുഗർ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ പഞ്ചസാര നന്നായി മിക്സ് ആവുന്നതുവരെ നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫായിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ബീറ്ററിനെ ഒരു മീഡിയം സ്പീഡിൽ വെച്ചുകൊണ്ട് നമുക്കിത് നല്ല ഫ്ലഫി ആയി വരുന്നതുവരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ഫ്ലഫി ആയി കിട്ടും. ഇത് മീഡിയം ഫാറ്റിൻ്റെ ക്രീം ആയതുകൊണ്ട് നമ്മുടെ അമുൽ ക്രീമിനേക്കാളും ഫാസ്റ്റായി തന്നെ ഇത് വിപ്പായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബൗളിലും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ പ്ലേറ്റിനും ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരിക്കണം. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ബൗൾ ഇതുപോലെ ഒരു ഐസുള്ള ബൗളിന് മുകളിലായി വെച്ചു കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രീമിനെ പെട്ടെന്ന് തന്നെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത ശേഷം ഞാനൊരു 3 മിനിറ്റ് കൂടി ഇതിനെ നന്നായി മീഡിയം സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇതുപോലെ ഇങ്ങനെ സ്റ്റിഫായി ഇരിക്കുക. ഈ ക്രീമിനെ ബീറ്റ് ചെയ്തെടുക്കാനായി ഞാനിവിടെ 5 മിനിറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ആദ്യം പൗഡർ ഷുഗർ ആഡ് ചെയ്യുന്നതിന് മുന്നേ 1 മിനിറ്റ് ബീറ്റ് ചെയ്തു. പിന്നെ പൗഡർ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ബീറ്റ് ചെയ്തു. പിന്നെ കണ്ടൻസ് മിൽക്കും വാനില എസൻസും ചേർത്ത ശേഷം ഒരു 3 മിനിറ്റ് കൂടി ബീറ്റ് ചെയ്തെടുത്തപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ക്രീം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ സ്പൂണിൽ കുറച്ച് ക്രീം എടുത്ത ശേഷം നമുക്കത് ബൗളിലേക്ക് തിരിച്ച് വീഴുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ ക്രീം ഇതുപോലെ താഴെ വീഴാതെ സ്പൂണിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഇവിടെ കറക്റ്റാണ്. അപ്പോൾ എനിക്കിതിവിടെ ഒരു 5 മിനിറ്റ്സിൽ കിട്ടി. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 മിനിറ്റിൻ്റെ വ്യത്യാസം വരാം. അപ്പോൾ ബീറ്റ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഒരു സ്പാച്ചുള കൊണ്ട് നമുക്ക് സൈഡിലായിട്ടുള്ള ക്രീമിനെയൊക്കെ ഒന്ന് സെൻറ്ററിലോട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാംഗോ പ്യൂറി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഒരു 450 ഗ്രാമിൻ്റെ ഒരു മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൾപ്പാണിത്. അപ്പോൾ അതിനെ ഞാൻ വെള്ളം ചേർക്കാതെ മിക്സിയിൽ നടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു കപ്പ് മാംഗോ പ്യൂരി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഐസ്ക്രീമിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മാംഗോ പ്യൂരിയാണ് യൂസ് ചെയ്യുന്നത്. നാരില്ലാത്ത നല്ല മധുരമുള്ള മാംഗോ നോക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിനെ പതുക്കെ ഒന്ന് നമ്മുടെ ക്രീമുമായി ഒന്ന് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ വലിയൊരു മാംഗോ എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൽ നിന്ന് തന്നെ ഒരു കപ്പ് പ്യൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മാംഗോ ചെറുതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മാങ്ങയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു അളവിൽ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തായാലും ഒരു കപ്പ് മാംഗോ പ്യൂരിയുടെ ആവശ്യമുണ്ട്. എല്ലാ ഭാഗത്തും ക്രീമുമായി നമുക്ക് മാംഗോ പ്യൂരിനെ നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മളെടുത്തിട്ടുള്ള ഒരു കപ്പ് മാംഗോ പ്യൂരിയിൽ നിന്ന് ഞാനൊരു 2 ടേബിൾസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഐസ്ക്രീമിൽ അവസാനം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും മാംഗോ പ്യൂരിയും യൂസ് ചെയ്ത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാംഗോ ഐസ്ക്രീം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഐസ്ക്രീം ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് നമുക്കിതിനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ച് ഒരു 7-8 മണിക്കൂർ ഒന്ന് നന്നായി ഫ്രീസ് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ പ്യൂരി കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാകും. ഐസ്ക്രീമിന് മേലെ നമുക്ക് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒരു സിക്സാക് മോഡലിൽ ഇങ്ങനെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട. അതിനുശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനടച്ച ശേഷം സെറ്റാക്കി കിട്ടാനായിട്ട് നമുക്ക് 7-8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചേക്കാം. ഞാനിതൊരു 8 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതെ നല്ല ഒറിജിനൽ ഐസ്ക്രീമിൻ്റെ ടെക്സ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ പേജ് ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.